ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മൈഗ്രെയിൻ തലവേദന അകറ്റാനുള്ള ഹോം റെമഡിയാണ് പരിചയപ്പെടുത്തുന്നത്. ചെന്നി കുത്തുന്നതും കുടിഞ്ഞു എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു അസഹ്യമായിട്ടുള്ള ഒരു തലവേദനയാണ്. വെളിച്ചത്തോടുള്ള അസഹ്യത, അതേപോലെ തന്നെ ഉയർന്ന ശബ്ദം കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചിലരെയൊക്കെ പറയാറുണ്ട്. മൈഗ്രെയിൻ്റെ ഒരു പ്രത്യേകത ഇത് ആവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കത്തിലെ തന്നെ നമുക്ക് മനസ്സിലാവും മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ കാരണം ശരിയായ രീതിയിൽ കണ്ടെത്തിയിട്ടില്ല. എന്നാലും നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്, വ്യതിയാനങ്ങളാണ് ഇത് ഈ ഒരു മൈഗ്രെയിൻ വരാനുള്ള കാരണം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ് ഉള്ളവരിലും ഉറക്കക്കുറവുള്ളവരിലും ഒക്കെ ഈ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ ഞാൻ നമ്മുടെ ശംഖ് പുഷ്പത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ഒരു ചെടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വിത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ വേര് മുതൽ പൂവ് വരെ ഔഷധയോഗ്യമാണ്. ഇലയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാനസിക അസ്വസ്ഥത മാറാനായിട്ട്, അതുപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിക്കാൻ, ധാരണാശക്തി വർദ്ധിക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കും. നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ എന്ന് കരുതപ്പെടുന്ന ഒരു ഔഷധമാണിത്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ മാറാനായിട്ടും ഇത് വരാതിരിക്കാനായിട്ടും ഇത് കഴിക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് പൂക്കളാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് പൂക്കളും അതേപോലെ തന്നെ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് ഇലയാണ്. നമ്മൾ മൈഗ്രെയിൻ മാറാനായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. രണ്ട് ഗ്ലാസ് വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഒരു ഗ്ലാസ് മാത്രമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളിവിടെ മൂന്ന് പൂവും ഒരു ഇലയുമാണ് എടുത്തു വെച്ചിരുന്നത്. ഒരു തണ്ട് ഇലയാണ് എടുത്തു വെച്ചിരുന്നത്. ഇല എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത ഇല എടുക്കരുത്. ഒരു തീരെ കിളിന്തലയുമല്ല, അതൊരു മീഡിയം ആ ഒരു രീതിയിലുള്ള ഇല വേണം എടുക്കാനായിട്ട്. ഇലയിലും പൂവിലും ഒക്കെ നമുക്കറിയാം മുറ്റത്ത് നിൽക്കുന്നതാണ്, അപ്പോൾ അതിൽ പൊടിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മളിതിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കഴുകി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇലയും അതേപോലെ തന്നെ പൂക്കളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ തലവേദന കുറയ്ക്കാനും ആ ബുദ്ധിമുട്ടുകളും മാനസിക അസ്വസ്ഥതകളും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇഞ്ചി. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർ ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കുമ്പോൾ ഈ ഒരു ഇഞ്ചി കൂടി ചേർത്തിട്ട് കഴിക്കാം. സാധാരണ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി കൂടി ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കൂടുതലായിട്ട് എടുക്കേണ്ട, ഒരു ചെറിയ അളവിൽ. നമ്മൾ ഡെയിലിയൊക്കെ കഴിക്കുമ്പോൾ അളവിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഇത്രയും പൂക്കൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കളറൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കളറൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഓരോ പരസ്യങ്ങളിലും കാര്യങ്ങളിലും കാണിക്കുന്നത് എല്ലാ പൂക്കൾ കൂടുതൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കുടിക്കുമ്പോൾ അത്രയും കുടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ ഒരു ദിവസം ഉണ്ടായാലും നമുക്കുള്ളതായി. അപ്പോൾ അതേ നമ്മളിത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു കാര്യം, നമ്മുടെ ചാനലിൽ വീട്ടിൽ ചെയ്യാവുന്ന ഇതുപോലുള്ള കുറേ ഹോം റെമഡീസാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും പഴയ വീഡിയോകൾ കൂടി കണ്ടു നോക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ടിപ്സുകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പകർത്തിക്കഴിഞ്ഞാൽ ലൈഫ് കുറേ കൂടി ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്ത് വെക്കണേ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും ആ ഇലകളുടെയും ഒക്കെ, അതുപോലെ പൂവിൻ്റെയും ഒക്കെ സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനാണ് അങ്ങനെ ചെയ്യുന്നത്, കുറച്ച് സമയം തിളപ്പിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇലയും പൂവൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു ഡ്രിങ്ക് മാത്രം, ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്കൊരല്പം തേൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേൻ നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതിയാകും. തേൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പക്ഷേ ആ കളറ് ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബ്ലൂ ടീയുടെ ബ്ലൂ കളർ മാറും. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നമ്മൾ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് കഴിക്കുന്നത് മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ
സ്ട്രെസ്സൊക്കെ അകറ്റാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ആരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലാണ് മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അനുഭവമുള്ളവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേഗം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.